ഗ്രൗണ്ടിൽ ഇനീഷ്യലി നമ്മൾ ഒരു ഹിക്കപ്പായിരുന്നു, കുറച്ച് മാസം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ മറികടക്കണം എന്നൊന്നും ചിന്തിക്കാത്തൊരു സമയം. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ രണ്ടാഴ്ചയിലെല്ലാം മാറുമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് ഇതൊരു കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ സ്ഥിതി എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ ഈ സ്റ്റാർട്ടഡ്, ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ മൈറ്റ് ഹാവ് ഡൺ ദിസ്, വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻ ടു വാട്ട് ഈസ് പോസിബിൾ നെക്സ്റ്റ് ആഫ്റ്റർ ദിസ്, അല്ലെങ്കിൽ ഇതിന് ശേഷമുള്ള നമ്മുടെ കരിയറോ അല്ലെങ്കിൽ നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള മറ്റ് വഴികൾ ആരായുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോൾ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ ലോക്ക്ഡൗണിന് മുമ്പ് ഒരു 90% ഷൂട്ട് കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു കുറച്ചും കൂടെ ഒരു ലോക്ക്ഡൗൺ കഴിഞ്ഞപ്പോൾ റിലാക്സ്ഡ് ആയപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ടൊക്കെ തീർത്തെങ്കിലും ഞാൻ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്ത് വർക്ക് ചെയ്യണം എന്നുള്ളതിനെ പറ്റി അത്യാവശ്യം ചിന്തിക്കാനൊക്കെ ഉള്ളൊരു സമയം വിനിയോഗിക്കാൻ പറ്റി എന്നുള്ളതൊരു വലിയ പോസിറ്റീവ് കാര്യം. മാത്രമല്ല ഒരു ഒരു ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ നമ്മളെപ്പോഴും യു ആർ ട്രൈങ് ടു അപ്ഡേറ്റ് യുവർ സെൽഫ് എവറി ഡേ. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു ലോകം മുഴുവൻ ഒരു പോസിൽ വരികയും നമ്മൾക്ക് സ്വയം റീബൂട്ട് ചെയ്യാനൊരു അവസരം, എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ ഒരു 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 ഫിനോമിനൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനു മുമ്പ് ഒരു 100 വർഷത്തിൽ പോലും ഇങ്ങനത്തരം ഒരു സിനാറിയോ നമ്മൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ദ ഹോൾ വേൾഡ് ഈസ് ഓൺ എ സ്റ്റാൻഡ് സ്റ്റിൽ. ഇനി ഒരു ഒരു പോസ് നമ്മൾ ചിലപ്പോൾ പറയല്ലേ, ഇപ്പോൾ വെറുതെ നമ്മൾ ഇമാജിനേറ്റീവ് ആയിട്ട് സംസാരിക്കുമ്പോൾ പറയും എല്ലാം ഒന്ന് നിന്നിരുന്നെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാനുള്ളൊരു സമയം കിട്ടിയാൽ, ഒന്ന് റീബൂട്ട് ചെയ്യാൻ, അത്തരത്തിലുള്ളൊരു സമയമാണ് ശരിക്കും അത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ലോക്ക്ഡൗണിനെയും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥേനെയൊക്കെ കണ്ടത്. നോട്ട് ഫർഗെറ്റിംഗ് ദ ഫാക്ട് ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹു മൈറ്റ് ഹാവ് സഫേർഡ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്. അപ്പോൾ തീർച്ചയായും നമ്മൾ അതിൻ്റെ രണ്ട് വശങ്ങളും ചിന്തിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. ഇപ്പോൾ ലോക്ക്ഡൗൺ വന്നപ്പോഴത്തേക്കും ബേസിക്കലി സോഷ്യൽ ഡിസ്റ്റൻസിങ്, പീപ്പിൾ ആർ നോട്ട് സപ്പോസ് ടു സീ ഈച്ച് അതർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമ്മളൊക്കെ ഈ റിമോട്ട് വർക്കിംഗ് പോസിബിലിറ്റി നേരത്തെ ഉണ്ടായിരുന്നു, ബട്ട് വി നെവർ എക്സ്പ്ലോർഡ് ഇട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമുക്കിപ്പോൾ എനിക്കൊരു ഇപ്പോൾ ഒരു ചെന്നൈയിലൊരു ആർട്ടിസ്റ്റിനെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഐ ക്യാൻ ജസ്റ്റ് ഫ്ലൈ ടു ചെന്നൈ, ഹാവ് ദാറ്റ് പേഴ്സണൽ ഇൻട്രാക്ഷൻ ആൻഡ് ഡു. നമ്മൾ അതല്ലാത്തൊരു ഓപ്ഷൻ നമുക്കില്ല. അപ്പോൾ ഇതില്ല. ഇപ്പോൾ ലോക്ക്ഡൗൺ വരുമ്പോഴത്തേക്ക് ബേസിക്കലി ദർ ഇസ് നോ അതർ ചോയ്സ്, ഈതർ യു ഡു ഇറ്റ് ഓർ ഡോൺ ഡു എനിത്തിങ്, ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് റിമോട്ട്ലിയുള്ള സാധ്യതകൾ പരീക്ഷിച്ചേ മതിയാവും എന്നുള്ളതാണ്. ബട്ട് ഇതിലൊരു കാര്യം ഓപ്പണായി വന്നത്, സാധാരണഗതിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഒരു ചെന്നൈയിലൊരു സെറ്റ് ഓഫ് മ്യൂസിഷ്യൻസ് ഉണ്ട്, കൊച്ചിയിലൊരു സെറ്റ് ഓഫ് മ്യൂസിഷ്യൻസ്, അല്ലെങ്കിൽ മുംബൈയിൽ ഒരു സെറ്റ് ഓഫ്. അപ്പോൾ ഈ മ്യൂസിഷ്യൻ സർക്കിൾസിലുള്ള ആളുകൾക്കാണ് കൂടുതൽ ജോലി അല്ലാത്ത രീതിയിൽ ലഭിക്കുക, യൂണിയൻസ് വഴിയും അത്തരത്തിലുള്ള ഒരു ഫോമാറ്റ് ഉണ്ട് നമ്മുടെ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന. അതല്ലാണ്ട് റിമോട്ട്ലി നമുക്ക് മറ്റുള്ള ആളുകളായിട്ട് വർക്ക് ചെയ്യാനുള്ള, ഇപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് വരാത്ത ആളുകൾക്ക് പോലും റിമോട്ട്ലി ദേ കുഡ് മേക്ക് ദംസെൽസ് അവൈലബിൾ ഫോർ ദിസ് പെർട്ടിക്കുലർ ദിസ് ന്യൂ ഫോമാറ്റ് ഓഫ് വർക്കിംഗ് എന്നുള്ളതൊരു വളരെ പോസിറ്റീവായിട്ട്, ഒത്തിരി ആളുകൾക്ക് ദേ കുഡ് പോർട്രേ ദംസെൽസ് ആസ് എ പേഴ്സൺ ഹു ക്യാൻ ഡു വർക്ക് റിമോട്ട്ലി. അപ്പോൾ അങ്ങനെ ഒത്തിരി പേർക്ക് ജോലി കിട്ടിയതായിട്ട്, ജോലി കിട്ടിയതെന്ന് വെച്ചാൽ അവസരങ്ങൾ, ഇങ്ങനെ ടെക്നിക്കൽ വർക്കുകൾ അല്ലെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാനോ ഒക്കെയുള്ള, ഞാൻ മ്യൂസിക് പോയിൻ്റ് ഓഫ് വ്യൂ ആണ്, ബട്ട് ദിസ് അപ്ലൈസ് ടു എവറിവെയർ, എവറി ഇൻഡസ്ട്രി. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ദേ കുഡ് മേക്ക് ദംസെൽസ് അവൈലബിൾ. പിന്നെ ഓൺലൈൻ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇഫ് ഐ സി എ പ്രൊഫൈൽ, ഇപ്പോൾ മ്യൂസിക് സർക്കിൾസ് ഉണ്ട് വെർ യു നോ യു ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ആർട്ടിസ്റ്റ്, ഇന്നയാൾ ഈസ് എ വിയോള പ്ലെയർ, ഇയാൾക്ക് ഇന്നയൊക്കെ ചെയ്യാം, ദിസ് ഈസ് വാട്ട് ഹി ഹാസ് ഡൺ ബിഫോർ, ഇതാണ് ഡെമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന ചില ഫോറംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് പോലും അവരുടെ പ്രൊഫൈൽ കാഴ്ചവെക്കാനും ഒരു ഒരു വർക്ക് സിനാറിയിലേക്ക് വരാനൊക്കെ ഉള്ള ഒരു ഒരു പോസിബിലിറ്റി കുറേ കൂടെ തുറന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വളരെ പോസിറ്റീവ്. പ്രീസ്റ്റ് ഞാൻ സെലക്ട് ചെയ്തതല്ല, പ്രീസ്റ്റ് എന്നെ സെലക്ട് ചെയ്തതാണ്, അതാണ് അതിൻ്റെ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യം. ഓഫ് കോഴ്സ് ഞാൻ എസ്രയേലിൽ പാർട്ട് ചെയ്തിരുന്നെങ്കിലും സ്കോർ ഞാനല്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു ഒരു ഹൈബ്രിഡ്, ഒരു മിസ്റ്ററി ത്രില്ലർ എന്നൊക്കെ ഉള്ള രീതിയിലൊരു ഒരു സിനിമ, ഇറ്റ് ഈസ് ഓൾവേസ് എ ചലഞ്ച് ടു എ കമ്പോസർ. കാരണം ഇത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ കോഡ്സ്, അല്ലെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ ബ്യൂട്ടിഫുൾ മ്യൂസിക്, ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദ വേൾഡ് ദാറ്റ് യു ക്രിയേറ്റ് അറൗണ്ട് ദ സ്ക്രിപ്റ്റ്. ഒരു അതിന് ചുറ്റും ഒരു ലോകമുണ്ട്, അതിലെ കഥാപാത്രങ്ങൾക്ക് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന മോട്ടീവ്സ്, ശബ്ദങ്ങളുണ്ട്, അവരെ റെപ്രസെൻ്റ് ചെയ്യുക, അവർ അവരുടെ ഇമോഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്ന എലിമെൻറ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, അത് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ
ഒരു പക്ഷേ വേറൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ മിസ്റ്ററി ത്രില്ലേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇറ്റ് മ്യൂസിക് അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഡിവൈസ് ആളുകളെ മിസ്ഗൈഡ് ചെയ്യാൻ ഉപയോഗിക്കാം ടു ലെറ്റ് ദം ഗോ ഇൻ എ സർട്ടൻ പാത്ത് ദാറ്റ് ദ മേക്കർ വാണ്ട്സ് ആൻഡ് ദേ വിൽ ഗോ. നമ്മൾ ഈ ആട്ടിടയന്മാർ പൈപ്പ് പൈപ്പർ വിടണ പോലെ നമുക്ക് വി ക്യാൻ ആക്ച്വലി ഗൈഡ് പീപ്പിൾ ടു എ സർട്ടൺ ഡയറക്ഷൻ ഇഫ് യു യൂസ് മ്യൂസിക് അല്ലെങ്കിൽ സൗണ്ട് വെരി ക്ലവർലി. അപ്പോൾ അതൊക്കെ ഒരു ലൈക്ക് വി ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തപ്പോഴൊക്കെ ആ ഒരു ആസ്പെക്റ്റ് ഭയങ്കരമായിട്ട് ആസ്വദിച്ചു. ഇപ്പോൾ ചിലപ്പോൾ ഒരു പെട്ടെന്നൊരു ഒരു 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 സർട്ടൺ സീൻ അപ്പോൾ അതിൽ ആളുകൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് ലൈക്ക് വി നോ ബിഫോർ ഹാൻഡ് ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സൗണ്ടിലൂടെ എങ്ങനെയായിരിക്കും ആളുകൾ ഞെട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ വാട്ട് എവർ ഐ എം ജസ്റ്റ് ഗിവിങ് യു എൻ എക്സാമ്പിൾ ഓഫ് എൻ ഇമോഷൻ. അപ്പോൾ അതൊക്കെ നമുക്കൊരു ഒരു ഈ നമ്മളൊരു പപ്പറ്റ് ഷോ ഡിസൈൻ ചെയ്യണ പോലെ ഡിസൈൻ ചെയ്യുന്നൊരു ഒരു സാധാരണ ഒരു ഇമോഷണലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിക് മൂവിയിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലല്ല മ്യൂസിക്കിൻ്റെ പ്ലേസ്മെൻറ്റ്. അപ്പം ഇങ്ങനെ ഒരു സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു അതൊരു വി ആർ എൻജോയിങ് ദ പ്രോസസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം. പ്രീസ്റ്റ് ഒരു സർട്ടൺലി ഒരു ജോണർ റിലേറ്റഡ് മൂവിയാണ്. എനിക്ക് തോന്നുന്നൊരു ചലഞ്ചിനുപരി ഇറ്റ് ഈസ് മോർ ഓഫ് എ ഫണ്ണ് എനിക്ക് തോന്നുന്നു. ദിസ് ഇസ് ഐ ഹാഡ് ലോട്ട് ഓഫ് ഫൺ ഡൂയിങ് ദിസ്. ഒരു ചലഞ്ച് എന്ന് ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ പറയത്തില്ല. കാരണം ചലഞ്ചസ് വെൻ എ സർട്ടൺ സിറ്റുവേഷൻ ഈസ് പോസ്ഡ് ഓൺ യു വിച്ച് യു ഹാവ് നോ ഐഡിയ വാട്ട് ടു ഡു. അതല്ല, അങ്ങനെയല്ല. ഒരു ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ കണ്ടില്ല. ബട്ട് ഐ ഹാഡ് ലോട്ട് ഓഫ് ഫൺ ഡിവൈസിങ് അല്ലെങ്കിൽ ഡിസൈനിങ് ദ സൗണ്ട്സ് അല്ലെങ്കിൽ അത് എന്ത് വേണം എന്നൊക്കെയുള്ളൊരു അത്തരം റിസർച്ചുകളും ഇപ്പോൾ ഇതിൽ ഒരു പെർട്ടിക്കുലർ സൗണ്ട് ഇതിൽ സൗണ്ട് ഡിസൈനർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജേണിയാണ്. അപ്പോൾ ആ ശബ്ദം അതിനു മുമ്പ് നമുക്കറിയില്ല എന്താണ് ആ ശബ്ദം, അതിനു മുമ്പ് അങ്ങനെ കേട്ടിട്ടില്ല ഒരു ശബ്ദം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് മിക്സിങ് അപ്പ് അല്ലെങ്കിൽ മെർജിങ് അപ്പ് ഡിഫറെൻ്റ് എലിമെൻറ്റ്സ് ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ സൗണ്ട്. അത്തരത്തിലൊക്കെയുള്ള ഇത് ദിസ് ഇസ് മോർ ഓഫ് ഫൺ. നമ്മളിപ്പോൾ വെൻ യു ഹാവിങ് യുനോ നമ്മൾ ടെക്നിക്കലി ഒരു ജോബിൽ എത്തിയിരിക്കുമ്പോൾ ഇറ്റ് മോർ ദൻ എ ചലഞ്ച് ഇറ്റ് ഇസ് ലൈക്ക് ഡിസൈനിങ് നമ്മളൊരു കാര്യം കണ്ടെത്തുക എന്ന് പറഞ്ഞൊരു രസമാണ്. അപ്പോൾ ചലഞ്ച് എന്ന് ഞാൻ ഒരിക്കലും അതിനെ പറയത്തില്ല. ഒരു ഇറ്റ് ഇസ് മോർ ഓഫ് എക്സ്പീരിയൻസ്. മമ്മൂക്ക മഞ്ജു വാര്യർ പോലുള്ള അമേസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒരുമിച്ച് വരുന്നൊരു സിനിമ, ഫസ്റ്റ് ഓഫ് ഓൾ ദ ഹോൾ ടീം, ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് വാല്യൂ ടു ദ മൂവി. പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും, അപ്പോൾ ഇറ്റ്സ് എ ഹോൾ വാല്യൂ, ഒരു ഒരു വാല്യൂ ആഡഡ് പാക്കേജാണ് അതൊരു സാധനം. അപ്പോൾ ബേസിക്കലി ഫസ്റ്റ് തിങ് ഇസ് മോർ ദാൻ എനിത്തിങ് ഐ എം ഓൾസോ പാർട്ട് ഓഫ് ദിസ് ജേണി. അത് ഫസ്റ്റ് പാർട്ട്. ബിക്കോസ് ഇത്രയും എലിമെൻറ്റുകൾ ഒരുമിച്ച് വരുമ്പോൾ ദേ ഓൾസോ ചൂസ് വെരി വൈസ്ലി. അവരൊരിക്കലും ഒരു ദേ വുഡൻ ചൂസ് എ സിനിമ ദാറ്റ് ദേ ആർ നോട്ട് ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫോർ മീ ഇറ്റ് വാസ് സോൾഡ്, ഐ എം ഇൻ. അത് കഴിഞ്ഞിട്ട് കഥ കേട്ടപ്പോൾ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ഇറ്റ്സ് എ വെരി വെൽ ചോക്ക്ഡ് ഔട്ട്, ഒരു നന്നായിട്ട് ചിന്തിച്ചുണ്ടാക്കിയ കുറേ നാളത്തെ റിസർച്ചിന് ശേഷം ഉണ്ടാക്കിയൊരു കഥയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ റൈറ്റേഴ്സ് ഡിസേർവ്സ് എ ഗ്രേറ്റ് ക്രെഡിറ്റ് ഫോർ ദിസ്. വാട്ട് എവർ ഈസ് ഗോയിങ് ടു കം ഇൻ ദിസ് മൂവി. ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ലൈക്ക് മോർ ദൻ എവറിത്തിങ് എനിത്തിങ് ഞാൻ ഇതിനു മുമ്പ് ലൈക്ക് നോർമലി ആലോചിച്ച് വന്നിരുന്ന രീതി, ഇറ്റ്സ് മോർ അബൌട്ട് ഹൗ ഐ കണക്ട് വിത്ത് ദ പേഴ്സൺ ഹു മേക്സ് ദ മൂവി. അപ്പോൾ ആ ഒരു ജേണി ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ മീ. നമ്മൾ ഇറ്റ് ഇസ് ലൈക്ക് ഐ ആം ഗിവിങ് ഫ്യൂ മന്ത്സ് ഫ്രം മൈ ലൈഫ്. എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ടൈം സ്പാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഫോർ മീ. എനിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു സ്വത്ത് എൻ്റെ സമയമാണ്. അപ്പോൾ ഇഫ് ഐ ഹാവ് ടു ഗിവ് മൈ ടൈം ടു എ സർട്ടൺ പേഴ്സൺ വെൻ ഐ ഹാവ് ടു ഗോ ഓൺ എ ജേണി, ഇറ്റ് ഷുഡ് ബി ഫ്രൂട്ട്ഫുൾ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. അപ്പോൾ എല്ലാത്തിനും ഉപരി മോർ ദാൻ ഒരു ഒരു ജോണർ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ആളായിട്ട് റിലേറ്റ് ചെയ്താലേ ഓക്കെ ലെറ്റ്സ് ടോക്ക് ലെറ്റ് സീ വാട്ട് വി ക്യാൻ ഫൈൻഡ് എന്ന് പറഞ്ഞൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഒരു നമ്മൾ ജോണർ റിലേറ്റഡ് മാത്രമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് മോർ ലൈക്ക് ഒരു കാര്യത്തിന് വേണ്ടി കണക്ട് ചെയ്യുന്ന പോലെയാണ്. മോർ ദാൻ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഹാവ് എ ഗുഡ് ജേണി വിത്ത് ദ പേഴ്സൺ ഹു ഐ വർക്ക് വിത്ത്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ബട്ട് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഐ വുഡ് ലൈക്ക് ടു ഡു മൂവീസ് ദാറ്റ് ഡിമാൻഡ്സ് എ സർട്ടൺ ലെവൽ ഓഫ് ഒരു ഒരു ഇപ്പോൾ ഒരു നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഓരോ തരത്തിൽ മ്യൂസിക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പല ജോണേഴ്സിൽ കൈവയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ ചിന്തിക്കാറുണ്ട് മോർ ദാൻ എനിത്തിങ്. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് കഥ മുഴുവൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആക്ച്വലി ഇതിൽ ഒരു എലിമെൻറ്റ്സ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഒരാളൊരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് തുടങ്ങും. സംബഡി സ്റ്റാർട്ട് ടെല്ലിങ് സർട്ടൻ ലവ് സ്റ്റോറി, ഇപ്പോൾ ഒരു സീൻ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പല വാ ഇതിങ്ങനെ ആയിരിക്കുക നല്ല രസമായിരിക്കും. നമ്മൾ തന്നെ സിനിമ കാണുന്നുണ്ട് മനസ്സിലല്ലേ. ബട്ട് ഇഫ് യു ഡോണ്ട് നോ
വാട്ട് ദിസ് ക്യാരക്ടേഴ്സ് ആർ ഗോയിങ് ടു ഡു ലേറ്റർ ഓൺ. നമ്മൾ ഈ ചിന്തിക്കുന്നതൊക്കെ വ്യർത്ഥമായി പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു സർട്ടൺ സീനിൽ എ ഗേൾ ഈസ് അപ്പിയറിംഗ് ടു ബി വെരി ക്വർക്കി, ഒരു ഒരു റൊമാൻറ്റിക് ഒരു ബാൻഡറിനുള്ള സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കാം ഹീറോ ക്യാരക്ടറും. ഐ എം ജസ്റ്റ് ഗിവിങ് യു എൻ എക്സാമ്പിൾ. അപ്പോൾ നമ്മളപ്പോൾ അവരെ കാണുമ്പോൾ ഐ നോ ഓക്കെ ഐ ഹാവ് സീൻ ദിസ് ആക്ട്രസ് ബിഫോർ ആൻഡ് ഷി ഹാസ് ഡൺ ലോട്ട് ഓഫ് ലൈക്ക് നല്ല രസമുള്ള റൊമാൻറ്റിക് പല മൂവീസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അപ്പം ഞാൻ അതിനെ കൺസീവ് ചെയ്യുമ്പോൾ ഒരു രസമുള്ള ഇൻട്രസ്റ്റിംഗ് ഒരു ക്വർക്കി ഒരു നോട്ടി മ്യൂസിക് ആയിരിക്കും എൻ്റെ മനസ്സിൽ. ബട്ട് വാട്ട് ഇഫ് ദിസ് ക്യാരക്ടർ നെവർ സ്മൈൽസ് ആഫ്റ്റർ ദിസ് സീൻ, ഐ ഡോണ്ട് നോ. അപ്പോൾ വി ഹാവ് ടു നോ ദ ഗ്രാഫ്. ഒരു ആർക്കുണ്ട് ഒരു സിനിമ, ഒരു ആർക്കുണ്ട്. അപ്പോൾ അതിൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഈ സീൻ പോലും പെർസീവ് ചെയ്യേണ്ടത്. പിന്നെ പലപ്പോഴും ചിലപ്പോൾ ചില ആളുകൾ സ്ക്രിപ്റ്റ് അയച്ചു തരാറുണ്ട്. സ്ക്രിപ്റ്റ് ഈസ് ഗുഡ് ടു റീഡ് നമുക്ക്. ബട്ട് ദ ഓൺലി പ്രോബ്ലം ഈസ് പ്രോബ്ലം എന്ന് ഞാൻ പറയില്ല, ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സിനിമ നമ്മൾ കാണും. നമ്മൾ ഞാനൊരു ബാലരമയിലൊരു കഥ വായിച്ചാൽ ഞാൻ എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ട് അല്ലെങ്കിൽ ഒരു ലോകമുണ്ട്. അതായിരിക്കില്ല വേറൊരാൾ വായിക്കുമ്പോൾ. സെയിം കാര്യം പല രീതിയിൽ പെർസീവ് ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു ആർ. നമ്മൾ എന്തൊക്കെയാണ് അതിന് മുമ്പ് നമ്മുടെ എക്സ്പോഷർ. അപ്പോൾ സിനിമയ്ക്ക് സംഗീതം ചെയ്യുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു സീ ദ പിക്ചർ. പിക്ചറിനോട് പിക്ചർ കണ്ടിട്ടാണ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിന് മുമ്പ് ഞാൻ മ്യൂസ് തീമുകളൊക്കെ വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. ലൈക്ക് ബട്ട് ദ തിങ് ഈസ് യു ഇൻഅഡ്വേർട്ടൻ്റ്ലി എൻഡ് അപ്പ് തിങ്കിങ് ദ സിനിമ. അവസാനം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിച്ച ലോകം ഒരിക്കലും ആയിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. മരക്കാർ ഐ വുഡ് സേ ഈസ് ദി ബിഗ്ഗസ്റ്റ് മോഷൻ പിക്ചർ ഫ്രം മലയാളം. ഒരു ലെജൻഡറി ആയിട്ടുള്ള പ്രിയൻ സാറിൻ്റെ ഏറ്റവും മാഗ്നമോപ്പസ് ലെവലിലുള്ള ഒരു സിനിമയാണ് ലാൽ സാറിൻ്റെ അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടൻ്റെ ഒക്കെ ഒരു ആ ഒരു കോമ്പിനേഷനിൽ വരാൻ പോകുന്നൊരു ബിഗ്ഗസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. അപ്പോൾ അതിൽ എല്ലാവരെയും പോലെയും ഫൈനൽ ഔട്ട്പുട്ട് കണ്ടെങ്കിലും തിയേറ്ററിൽ ഈ സിനിമ എന്താണ് എങ്ങനെയാണ് വരാൻ പോകുന്നതിനെ പറ്റി ആ കാണാൻ വേണ്ടി ഞാനും ആക്ച്വലി വെയിറ്റിംഗ് ആണ്. നൗ വി ഗോട്ട് എ റിലീസ് ഡേറ്റ്, സോ കീപ്പിംഗ് ദ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആൻഡ് ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. അപ്പോൾ മരക്കാരെന്ന് പറയുന്ന സിനിമ ഇപ്പം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഇനിയൊന്നും പറയേണ്ട ആവശ്യമില്ല. മാക്സിമം എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. എന്നാലും അതിലൊരു ചെറിയ ഭാഗമാകാൻ പറ്റിയെന്നുള്ള രീതിയിൽ ലൈക്ക് ഒരു ഒരു വലിയ ഭാഗ്യമാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ എല്ലാ കാലത്തും സംഭവിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു 10 വർഷം കൂടുമ്പോഴാണ് ഇത്തരം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. ഇപ്പോൾ ഇതെടുത്ത ഇതിൻ്റെ ക്രാഫ്റ്റ്സ്മാനായിട്ടുള്ള പ്രിയൻ സാറിൻ്റെ 95 ചെയ്ത കാലാപ്പാനി വിത്ത് ഓൾ ദ കൺസ്ട്രെയിൻസ് ഓഫ് മലയാളം സിനിമ അറ്റ് ദാറ്റ് ടൈം, അതെടുത്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും വാട്ട് കൈൻഡ് ഓഫ് ക്രാഫ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഷോൺ ഇൻ മരക്കാർ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയാൻ ആളല്ല. സിനിമ തിയേറ്ററിൽ വരട്ടെ, തിയേറ്ററിൽ കണ്ട് തന്നെ ആസ്വദിക്കട്ടെ. ഇപ്പോൾ ഹേമന്തം എടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു അത് വിത്തൗട്ട് എനി ഓർണമെൻറ്റേഷൻ അത് പാടാൻ പറ്റുന്ന പാട്ടായതുകൊണ്ടാണ്. നമ്മൾ 90s ലേറ്റ് 80s പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ അതിലെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ബാഹുല്യമില്ലാത്ത ഓർക്കസ്ട്രേഷൻ എന്ന് വെച്ചിട്ട് ഇപ്പോൾ ബാഹുല്യമാണ് എന്നുള്ളതൊന്നുമല്ല അതിനർത്ഥം. കാലങ്ങൾ അനുസരിച്ച് നമ്മളുടെ സംഗീതം നമ്മൾ ചെയ്യുന്ന എല്ലാം മാറുന്നുണ്ട്. ബട്ട് 80s പറഞ്ഞാൽ ആ സമയത്തുണ്ട് കമ്പോസിങ്ങിൻ്റെ പ്രോസസ്സ് പോലും ഒരുപക്ഷെ ആദ്യം ലിറിക്സ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസിൻ്റെ വ്യത്യാസം, അങ്ങനെ ഒത്തിരി ഫാക്ടേഴ്സിലും ഇതിലൊക്കെ ഉപരി ഒരു ട്യൂണാണ്. ഒരു ട്യൂൺ പാടി അത് പാടാവുന്നൊരു പാട്ട് ഹാർമോണിയം വായിച്ച് ഇപ്പോൾ രവീന്ദ്ര മാഷോ ജോൺസൺ മാഷോ ഒക്കെ കമ്പോസ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹാർമോണിയം വായിച്ച് പാടാൻ പറ്റിയൊരു പാട്ട് തീർച്ചയായും ഒരു പാടാവുന്നൊരു മെലഡി തന്നെയായിരിക്കും. അപ്പോൾ അതല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന ചില സിനിമകൾ ചില പാട്ടുകളിൽ നമ്മൾ വേറൊരു പ്രോസസ്സ് ഉപയോഗിക്കാറുണ്ട്. കുറേ കൂടെ സൗണ്ടിങ് അല്ലെങ്കിൽ ഒരു മോഡേൺ ഒരു പ്രൊഡക്ഷൻ ഒരു ക്വാളിറ്റീസൊക്കെ ഉള്ള. ബട്ട് അത്തരം പാട്ടുകൾ പലപ്പോഴും നമുക്ക് ഒരു ഇതൊന്നും ഇല്ലാണ്ട് ഒരു പക്ഷേ പാടാൻ പറ്റണമെന്നില്ല. ഇറ്റ് മൈറ്റ് നോട്ട് ബി ഹമ്മബിൾ. എല്ലാം അല്ല, എക്സെപ്ഷൻസ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. ബട്ട് ജനറലി അപ്പോൾ ആ പാട്ടുകളുണ്ടായിരുന്നൊരു അന്തസത്ത. അപ്പോൾ നമ്മളിത് കമ്പോസ് ചെയ്തപ്പോഴും ഇഫ് ഐ റിമെമ്പർ റൈറ്റ് ഹരിനാരായണൻ ലിറിക്സ് എഴുതിയ വിനയ് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അത്തരത്തിലുണ്ടായിരുന്ന ഒരു കാലത്ത് ഇപ്പോൾ ലേറ്റ് 80s ഒരു അങ്ങനെ ഉണ്ടാകാവുന്ന ഒരു പാട്ട് ആ സംഗീത സദസ്സിൽ അല്ലെങ്കിൽ ആ ഒരു സദസ്സിൽ ക്രിയേറ്റ് ആവുന്നൊരു എല്ലാ കൺസ്ട്രെയിൻറ്റോടും കൂടി ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും. അപ്പോഴത്തെ ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈവൻ ഞാൻ അതിൻ്റെ മിക്സിങ്ങിനുള്ള നമ്മൾ അനലോഗ് ടേപ്പ് രീതിയിലുള്ള ഒരു മിക്സിംഗ് ഒക്കെയാണ് അത് ചെയ്തതൊക്കെ. അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വാംത്ത് ആ സമയത്തുണ്ടായിരുന്ന ഒരു ടോട്ടൽ കൺസ്ട്രെയിൻസിൽ നിന്നുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അതായിരുന്നു ചിന്ത. അപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത് ആളുകൾ എടുത്തത്. നമ്മളിപ്പോൾ ചിലപ്പോൾ ഇഫ് ഐ വോണ്ട് ടു അൺവൈൻഡ് ഐ വുഡ് ജസ്റ്റ് പുട്ട് ഓൺ എ പ്ലേലിസ്റ്റ് ഓഫ് ജോൺസൺ മാസ്റ്റർ സോങ്സ് അല്ലെങ്കിൽ ഇല്ലേ
ദാറ്റ് ഇസ് ഒരു ഡിഫോൾട്ട്, നമ്മുടെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത്തരം ആ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇത്തരം പാട്ടുകൾ അല്ലെങ്കിൽ ആ ഒരു വിൻറ്റേജ് ടച്ചുള്ള പാട്ടുകൾ മലയാളത്തിൽ ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമുള്ള തോന്നുന്നത്. ആറാട്ട് ബി ഉണ്ണികൃഷ്ണൻ സാറ് ഡയറക്റ്റ് ചെയ്യുന്ന ലാൽ സാറിൻ്റെ ഒരു മോഹൻലാൽ ലാലേട്ടൻ ഫെസ്റ്റിവൽ എന്ന് പറയാവുന്നൊരു സിനിമയാണ് ആറാട്ട്. പേരിൽ തന്നെ അതിലൊരു വാട്ടെവർ ഈസ് പാക്ഡ് ഇൻ ദ മൂവി ആർ ഒറ്റ ആ മൂന്നക്ഷരത്തിലുണ്ട്. അപ്പോൾ ആറാട്ട് ഇസ് എ ഫെസ്റ്റിവൽ വെർ വി കൻ സീ എവറിത്തിങ് ദാറ്റ് വി ലവ്ഡ് അബൌട്ട് ലാലേട്ടൻ. നമ്മൾ ലാലേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഒരു ക്യാരക്ടർ, നമ്മൾ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന ലാലേട്ടൻ്റെ എല്ലാ രസമുള്ള മാനറിസംസും കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നൊരു സിനിമയായിരിക്കും തോന്നുന്നു. അപ്പോൾ കമ്പോസർ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് കൊടുത്താൽ മതി. ഒരു വി ജസ്റ്റ് നീഡ് ടു ഗോ വിത്ത് ദ യുനോ ആ സർഫ് ചെയ്താൽ മതി ആ വേവിൻ്റെ ഒപ്പം. അപ്പോൾ ഐ എം ലുക്കിംഗ് ഫോർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പാട്ടുകളൊക്കെ കഴിഞ്ഞു, ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, ആൻഡ് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വർക്ക്. അപ്പോൾ ഐ ഹോപ്പ് ഐ ഗെറ്റ് എ ലോട്ട് ഓഫ് ഫൺ ടൈംസ് ടു വർക്ക്.